കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ കൂറ്റൻ ചിത്രമൊരുങ്ങി. ദൃശ്യ പയ്യന്നൂരും ക്യാൻവാസ് പയ്യന്നൂരും ചേർന്നാണ് ചിത്രമൊരുക്കിയത്. ബിഗ് സല്യൂട്ട് എന്ന് പേരിട്ട ചിത്രം ശ്രീകൃഷ്ണൻ MLA നാടിന് സമർപ്പിച്ചു. അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ യുദ്ധം നയിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ 24 മണിക്കൂറും ഊണും ഉറക്കവും പൊഴിഞ്ഞ് എല്ലാ മുക്കിലും മൂലയിലും ഓടി നടന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിലെല്ലാം ഉപരി ആരോഗ്യ പ്രവർത്തകന്മാർ, അവരാണ് കോവിഡ് വാർഡുകളിലും മറ്റുമെല്ലാം അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൽ വികസിത രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിജീവന മാർഗം നേടിയെടുത്ത സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ റവന്യൂ, ആരോഗ്യം, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങി വിവിധ വകുപ്പുകളെ മാതൃകാപരമായി ഏകോപിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായ പ്രതിരോധ പ്രവർത്തനമാണ് കേരളം നടത്തിവരുന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ നമ്മുടെ കേരള ഗവൺമെന്റിനും വിവിധ വകുപ്പുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ പടുകൂറ്റൻ ചിത്രമൊരുക്കിയത്. വളരെ മികച്ച രീതിയിലാണ് അവർ ഇവിടെ ഒരു ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3D എഫക്റ്റിലുള്ള ചിത്രമാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി ഈ മഹാമാരിക്കെതിരെ പോരാടുകയാണ് എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊള്ളും. പയ്യന്നൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ ദൃശ്യ പയ്യന്നൂരും പയ്യന്നൂരിലെ കൊമേഴ്ഷ്യൽ കലാകാരന്മാരുടെ സംഘടനയായ ക്യാൻവാസും സംയുക്തമായാണ് ഈ ചിത്രവരയ്ക്ക് ചുക്കാൻ പിടിച്ചത്. 3 ദിവസങ്ങളിലായി 50 കലാകാരന്മാർ ലോക്ഡൌൺ നിബന്ധനകൾക്ക് വിധേയമായി അഹോരാത്രം പണിയെടുത്താണ് ചിത്രത്തിന് അന്തിമരൂപം നൽകിയിരിക്കുന്നത്. നേഴ്സസ് ദിനത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷമർഹിക്കുന്ന കാര്യമാണെന്ന് ദൃശ്യയുടെ ഭാരവാഹികൾ പറയുന്നു. ഇത് ഒരുപക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതായത് നമ്മുടെയൊക്കെ ആതുര സേവന രംഗത്ത് നേഴ്സസ് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ, അതായത് ഫ്ലോറൻസ് നൈറ്റിംഗെയിലിൻ്റെ 200-ാം ജന്മവാർഷിക ദിനം ആണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ ദിവസത്തിൽ ഇത് നാടിന് സമർപ്പിക്കാനായി എന്നുള്ളത് വളരെയധികം ദൃശ്യക്ക്, അതുപോലെ തന്നെ ഈ ക്യാൻവാസിന് വളരെ കൂടുതൽ സന്തോഷം കൂടിയുണ്ട്. ഇത് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. 30 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലും എമൽഷൻ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് 3500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഈ ചിത്രം ത്രിമാന രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഹിയർ ഈസ് എ മോഡൽ ടു പ്രിവെന്റ് കൊറോണ എന്ന് അഭിമാനത്തോടെ ആലേഖനം ചെയ്തിട്ടുള്ള ഈ ചിത്രവര പയ്യന്നൂർ കേരളത്തിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നൽകുന്ന മഹനീയമായ ആദരം കൂടിയാണ്. ലോകമാകെ കൊറോണ വൈറസിന്റെ പിടിയിലാണ് വരുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തെ വളരെ വിജയകരമായി വിജയത്തിലെത്തിച്ച നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസ് സേനക്കും എല്ലാവിധ സേനകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന കേരള ഗവൺമെൻറ്റിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂരിലെ ദൃശ്യ ഫൈനാ സൊസൈറ്റിയും കമേഴ്സ്യൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ക്യാൻവാസും കൂടെ ചേർന്ന് ഒരുക്കിയ ഒരു ത്രിമാന പെയിൻറ്റിങ്ങാണ് ഇത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ആ വ്യൂ പോയിൻ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും അതൊരു 3D ചിത്രം പോലെ തോന്നുന്ന തരത്തിലാണ് നമ്മൾ ഈ ചിത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വലുപ്പം ഏവറേജ് 35 × 12 മീറ്ററാണ്. ഇതിന് ഉപയോഗിച്ചത് നമ്മൾ വാട്ടർ ബേസ് ആയിട്ടുള്ള എമൽഷൻ പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഭൂപടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തുമായി നിലകൊള്ളുന്ന പോലീസും ആരോഗ്യ പ്രവർത്തകരും കോവിഡ്-19 പ്രതിരോധിച്ച് കുഴിയിലേക്ക് ചവിട്ടിയിടുന്നതാണ് ചിത്രത്തിന്റെ രംഗഭാഷ്യം. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ, TI മധുസൂദൻ, KP മധു, CI AV ജോൺ, SI ബാബുമോൻ, ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പൈത്രൻ, ശിവകുമാർ, ജയൻ പാലറ്റ്, നഴ്സുമാർ, ആരോഗ്യവകുപ്പ് പ്രവർത്തകർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.